സിനിമ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഇടമാണെന്ന് പറയാറുണ്ട് ഒറ്റ സിനിമ കൊണ്ട് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുകയും പിന്നീട് അവസരങ്ങൾ ലഭിക്കാതെ വിസ്മൃതിയിലാകുകയും ചെയ്യുന്ന താരങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇടം കൂടിയാണ് സിനിമ പുലിമുരുകൻ സിനിമയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ വന്ന ഒരു കുറിപ്പ് ഇത് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ പോസ്റ്റിലെ ആദ്യത്തെ ഫോട്ടോ എല്ലാവർക്കും പരിചയമായിരിക്കും ജൂനിയർ പുലിമുരുകൻ എന്നാൽ രണ്ടാമത്തെ ഫോട്ടോ പരിചിതമാകാനിടയില്ല ട്രാൻസ്ഫർ കിട്ടി പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു അത്ഭുതം കാത്തിരിക്കുന്നുണ്ട് എന്നറിഞ്ഞില്ല പ്രശസ്തിയുടെ വെള്ളി വെളിച്ചം ഒന്നുമില്ലാതെ തീർത്തും സാധാരണക്കാരനായി ഒരു സാധാരണ ഗ്രാമത്തിലെ ഗവൺമെന്റ് സ്കൂളിൽ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയായി പുലിമുരുകൻ ഉണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയില്ല മലയാളത്തിന്റെ സിനിമാ ചരിത്രത്തിലെ ആദ്യ നൂറ്റി അൻപത് കോടി ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഒന്നുമില്ലാതെ കൗമാരത്തിന്റെ പൊലിമയോ തന്നിഷ്ടങ്ങളോ സൗഹൃദ വേദികളോ ഇല്ലാതെ ഇങ്ങനെ ശാന്തനായി ഒതുങ്ങി ജീവിക്കുന്ന കാഴ്ച വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അതെ പുലിമുരുകൻ എന്ന സിനിമയിലെ ജൂനിയർ പുലിമുരുകനായി അഭിനയിച്ച കൊല്ലം അജാസിനെ പറ്റിയാണ് ഈ ചെറുകുറിപ്പ് കൊല്ലം ജില്ലയിലെ ആദിച്ച നെല്ലൂർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വരാന്തയിലൂടെ താരപൊലിമയുടെ മഞ്ഞ വെളിച്ചമില്ലാതെ ക്യാമറ കണ്ണിന്റെ തുറച്ചുനോട്ടമില്ലാതെ ഒരു രാജകുമാരൻ നടന്നു നീങ്ങുന്ന കാഴ്ച അതിശയവും വേദനയും സമ്മാനിച്ചു ഇന്നവന്റെ കണ്ണുകളിൽ പുലിയെ കൊല്ലണമെന്ന തീഷ്ണതയില്ല പകരം അകന്നു മാറി നിൽക്കേണ്ടി വന്നവന്റെ നിസ്സഹായതയാണ് എല്ലാ ബഹളങ്ങളിൽ നിന്നും അകന്ന് സ്കൂൾ വിട്ടാൽ ഗ്രൗണ്ട് വിട്ട് വീട്ടിലേക്ക് ഓടുന്ന ആ വിദ്യാർത്ഥിയായി അവൻ മാറിയിരിക്കുന്നു അവനെ ഒന്ന് കാണാൻ വേണ്ടി കൊല്ലം രമ്യ തിയേറ്ററിൽ അവന്റെ പിറകെ ഓടിയത് അന്നേരമൊക്കെ ഞാൻ ഓർത്തു ആദിച്ച നെല്ലൂരിലെ വിളച്ചിക്കാലയാണ് അവന്റെ സ്വദേശം സ്കൂൾ കലോത്സവങ്ങളിൽ പോലും പങ്കെടുക്കാറില്ല കാരണം ചോദിച്ചപ്പോൾ വേദന നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു മറുപടി ഇന്ന് സ്കൂളിൽ വാർഷികമായിരുന്നു അവന് സ്കൂൾ വകയായി ഒരു മൊമന്റോ കോംപ്ലിമെന്റായി നൽകി വളരെ നിർബന്ധിച്ചപ്പോൾ ഒരു ഡാൻസ് ചെയ്തു അവനിലെ അനായാസ നർത്തകനെ കണ്ട് കണ്ണു നിറഞ്ഞു അവന് ഗോഡ് ഫാദർമാരില്ല ഒരു സാധാരണ കുടുംബാംഗം ഒറ്റ സിനിമയിലൂടെ മലയാളി മനസ്സിൽ ഇടം പിടിച്ച വിസ്മയ നർത്തകൻ കൂടിയായ അജാസ് വിസ്മൃതിയിലേക്ക് ആണ്ടുപോകുന്ന അവസ്ഥയിലാണെന്ന് ഈ കുറിപ്പ് ഓരോ പ്രേക്ഷകനോടും പറയുന്നു അജാസ് ഇപ്പോൾ പ്ലസ് ടു എക്സാം എഴുതാൻ തയ്യാറാവുകയാണ് വീണ്ടും അജാസിന് അവസരങ്ങൾ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതിനായി സിനിമാ ഗ്രൂപ്പിലുള്ള സിനിമാ വൃത്തങ്ങളിൽ സ്വാധീനമുള്ളവർ ശ്രമിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് ഈ കുറിപ്പ് അവസാനിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ